ശിവധ്വനിയാൽ കർത്താ വാഗ്വാനം ചെയ്തു ലോവാസാരേ വന്നാലും ശീഘ്രം വെളിയിൽ മൃതനോത്ഥാനം ചെയ്തു മുതാ പോവതു കണ്ട യൂതന്മാർ ജീവപ്രദനെ ഗീതത്താൽ വാഴ്ത്തി ദേവിതാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പുണ്യം പോകുന്ന പരിശുദ്ധ മുമ്പിൽ നമ്മൾ യാത്ര ചെയ്ത് അനുസമാപന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ലാസറിന്റെ ശനിയാഴ്ച, യേശുമ്പരാൻ സ്നേഹിച്ച ഒരു ഭവനം, യേശുവിനെ സ്നേഹിച്ച ഭവനം. ആ ഭവനത്തിൽ പെട്ടെന്ന് ഒരു പ്രതിസന്ധി കടന്നു വരുന്നു. ലാസർ ദീനമായി കിടക്കുന്നു. ഈ വിവരം കർത്താവിനെ ആളിനെ വിട്ട് അറിയിക്കുന്നു. പക്ഷെ കർത്താവിന് ആ സമയത്ത് വരാൻ സാധിച്ചില്ല. വീണ്ടും 4 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് ആ ഭവനത്തിലേക്ക് വരുന്നത്. ഇവിടെ പ്രത്യേകമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ലാസറും മാർത്തയും മറിയയും വളരെ സ്നേഹത്തോട് ഐക്യത്തോട് സമാധാനത്തോട് ജീവിച്ച ഒരു ഭവനമായിരുന്നു. യേശുവിന്റെ സാന്നിധ്യം അവർക്ക് ബലവും പ്രത്യാശ നൽകിയിരുന്നു. ലാസറിന് ദീനം പിടിച്ച വേളയിൽ കർത്താവിനെ അറിയിച്ചു കർത്താവിന് വരാൻ സാധിച്ചില്ല. യേശു സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്ത ഭവനത്തിൽ പ്രതിസന്ധി കടന്നു വരുമോ? അവിടെ രോഗം കടന്നു വരുമോ? അവിടെ മരണം കടന്നു വരുമോ? നമ്മളിവിടെ ആ ഭവനത്തിന്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ബെഥാനിയിൽ ലാസറിന്റെ ഭവനത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുമ്പുരാന് മുഖ്യ സ്ഥാനം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് മാർത്തയും മറിയയും ലാസറും ആ ഉള്ള കുടുംബത്തിൽ യേശുവിന്റെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തി ധൈര്യം നൽകി എങ്കിൽ തീർച്ചയായും യേശുവിന്റെ അസാന്നിധ്യം അവർക്ക് പ്രയാസം നൽകിയിരുന്നു. എങ്കിലും യേശുവിനെ സ്വീകരിക്കുകയും ശുശ്രൂഷിക്കുകയും തന്റെ ക്ഷീണത്തിൽ വന്ന ഗുണം കടന്നു വരുന്ന ഒരു ഭവനമായിരുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാറുണ്ടോ? യേശുമ്പുരാന് നമ്മൾ മുഖ്യസ്ഥാനം നൽകാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം യേശുമ്പുരാന് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം മാതൃകാപരമായ ഒരു കുടുംബമായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. 2-ാമത്തെ ബെഥാനിയിലെ ലാസറിന്റെ ഭവനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്തെ ശ്രദ്ധയോട് കേട്ടിരുന്നു എന്നുള്ളതാണ്. യേശുമ്പുരാൻ ആ ഭവനത്തിൽ വരുന്ന സന്ദർഭം ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. യേശുമ്പുരാൻ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മാർത്ത കർത്താവിനെ സ്വീകരിക്കുന്നു. മറിയ വീട് കിട്ടിയ ഭാഗ്യം പോലെ പെട്ടെന്ന് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ആ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇപ്പൊ നോമ്പ് ഉപവാസമൊക്കെ ആണെങ്കിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കണം, യേശുവിന്റെ സന്നിധിയിലേക്ക് വരണം, അപ്പൊ നിങ്ങൾ പള്ളിയിൽ പതിവായിട്ട് വരണം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇന്നത്തെ ആധുനിക ചിന്തയിൽ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ജനം മാറിപ്പോകുന്നു. 3-ാമത്തെ ഈ ബെഥാനി ലാസറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവദാസന്മാർക്ക് അവരെ സ്വീകരിക്കുന്ന ഒരു കുടുംബം, അവരെ ബഹുമാനിക്കുന്ന, അവരെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഭവനമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ദൈവദാസന്മാർ യേശു ശിഷ്യന്മാരും ആ ഭവനത്തിലേക്ക് വന്നിരുന്നു. യേശുമ്പുരാൻ പലപ്പോഴായി ആ ഭവനത്തിൽ വന്നിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കർത്താവിന്റെ വിശ്രമവേളയിൽ വിശ്രമിക്കാനായി കടന്നു വരുന്ന ഭവനമാണ്. യേശുവിനെ ഭക്ഷണം കിട്ടും, യേശുവിനെ അവര് ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുക്കും, അങ്ങനെ ക്ഷീണം തീർക്കുമെന്നൊക്കെ കൊണ്ട് കടന്നു വരുന്ന ഭവനമാണ്. അതുകൊണ്ട് കർത്താവിനെ ക്ഷണിക്കുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ ഒപ്പം വന്നിരുന്നു. അങ്ങനെ ദൈവദാസന്മാർക്ക് യേശുവിന് ആതിഥ്യം വരണമെന്ന ഒരു ഭവനമായിരുന്നു. നമ്മുടെ ഭവനമായി അപ്രകാരമായി തീരണമെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. ബെഥാനിയിലെ ലാസറിന്റെ ഭവനത്തിലെ 4-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിസന്ധി പ്രയാസം കടന്നു വന്നപ്പോൾ
അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. ഭവനത്തിലേക്ക് വന്ന ക്രിസ്തുവിനെ മാർത്ത സ്വീകരിച്ചു. മറിയ പാദപീഠത്തിൽ പോയിരുന്നു. തന്റെ അവലാതിയും വിവരാതിയും ഓടി വന്ന് ക്രിസ്തുവിനോട് മാർത്ത പറയുന്നു, ഞാൻ തനിച്ചു പോയി ജോലി ചെയ്യുന്നത് നീ കാണുന്നില്ലേ, അവളെ പറഞ്ഞു വിടരുതോ. നമ്മുടെ വ്യക്തിജീവിത പ്രയാസം പ്രതിസന്ധി കടന്നു വരുമ്പോൾ ക്രിസ്തുവിനോടാണ് ആ പ്രയാസം പറയേണ്ടത്. വേറെ ആരുടെ അടുക്കൽ പോയില്ല. പ്രമാണിമാര് പരിശുദ്ധന്മാര് ശാസ്ത്രിമാരുണ്ടെങ്കിൽ അവരുടെ അടുക്കലൊന്നും പറയാതെ, യേശുവിന്റെ സ്ഥലം മറിയത്തിനോടൊന്നും പറയാതെ യേശു സന്നിധിയിലേക്ക് പ്രശ്നം ഇറക്കി വെക്കുന്ന ഒരു മാർത്തയെ നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയും. സാധ്യമാവും. ബേഥാന്യയിലെ ലാസറിന്റെ ഭവനത്തിലെ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുബിരാനെ സ്നേഹിക്കുകയും യേശു സ്നേഹിക്കുകയും ചെയ്തൊരു കുടുംബം. ഞാൻ പ്രത്യേകമായി ഈ ഭവനത്തെ കുറിച്ച് ഓർക്കുമ്പോഴ് കർത്താവിന്റെ പരിശുശ്രൂഷ വേളയിൽ താന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തന്റെ പ്രവർത്തന പരമ്പര നടത്തി തന്റെ പ്രബോധന ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് വിശ്രമിക്കാനായിട്ട് കടന്നു വരുന്ന ഭവനമാണ് ബേഥാന്യയിൽ ലാസറിന്റെ ഭവനം. ആ ഭവനത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ എപ്പോഴും കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു ഭവനം. പക്ഷേ ലാസർ ദീനമായി എന്നുള്ള വിവരം കർത്താവിനെ അറിയിച്ചു, അയാളെ വിട്ട് അറിയിച്ചു, വീണ്ടും താൻ മരിച്ചു മരണ വാർത്തയും അറിയിച്ചു. രണ്ടു ദിവസമായി, മൂന്ന് ദിവസമായി, നാലാം ദിവസമാണ് കർത്താവ് ആ ഭവനത്തിലേക്ക് വരുന്നത്. കർത്താവ് വരാത്ത സാഹചര്യത്തിൽ ഈ നാല് ദിവസവും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ സഹോദരിമാർക്ക് യേശുവിന്റെ അസാന്നിധ്യം ഒത്തിരി പ്രയാസം വിളിച്ചു എന്നതായിരുന്നു. കർത്താവ് നാല് ദിവസം കഴിഞ്ഞ് ആ ഭവനത്തിലേക്ക് വരുന്നു. ലാസറിനെ എവിടെ വെച്ചു നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുന്നു. മാർത്ത പറയുന്നു, കർത്താവെ നാല് ദിവസമായി നാട്ടിൽ വെച്ച് കാണും. നീണ്ട 96 മണിക്കൂർ വളരെ വേദനയോടെ പ്രയാസത്തോടെ കഴിഞ്ഞിരുന്ന ഈ ശിഷ്യഗണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സഹോദരിമാർക്ക് കർത്താവിന്റെ സാന്നിധ്യം ഒത്തിരി ബലം നൽകി, ആശ്വാസം നൽകി. അവരെ എവിടെ വെച്ച് അവിടേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സഹോദരിമാരുടെ കരച്ചിൽ കണ്ടിട്ട് അവരോടൊപ്പം കർത്താവ് കരയുന്നു. കല്ലറകൾ ചെന്നിട്ട് കർത്താവ് മുകളിലേക്ക് നോക്കി കണ്ണുകിടത്തി പ്രാർത്ഥിച്ചു, ലാസറെ പുറത്തുവിടുക. ഇവിടെ കർത്താവ് കല്ല് മാറ്റുവാനായിട്ട് പറയുന്നു. കല്ല് മാറ്റി ലാസർ അടക്കിയ മാതൃകയിൽ തന്നെ ഞാൻ എഴുന്നേറ്റ് വരുന്നു. വീണ്ടും പറയുന്നുണ്ട്, അവന്റെ കെട്ടുകൾ എഴുപ്പിയും അവൻ പോകട്ടെ. ഇവിടെ കർത്താവ് പ്രത്യേകമായിട്ട് പറയുകയാണ്, ലാസർ ഉറങ്ങുകയാണ്, ലാസർ നിദ്രയിലാണ്, അവനെ ഉണർത്തുവാനായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ മനുഷ്യൻ തന്നെ ചെയ്യുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. അവന്റെ കെട്ടുകൾ എഴുപ്പിയും അവനെ ചുറ്റിയിരിക്കുന്ന കെട്ടുകളും അവരെ പോതിന്റെ തുണിയും മനുഷ്യ മാറ്റുവിൻ എന്ന് പറയും. പ്രിയമുള്ളവരെ, പാപത്തിന്റെ പാണ്ടക്കെട്ടുകൾ നമ്മളും അണിയിച്ചിട്ടുണ്ട്. നമ്മൾ അണിയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് ഈ വേദഭാവം നമ്മളോട് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തീർച്ചയായും ഈ സഹോദരിമാരും ലാസറും യേശുമായുള്ള ബന്ധം അഗാധമായ സ്നേഹബന്ധമായിരുന്നു. ഈ മാർത്തയും അറിയും ലാസറും തമ്മിലുള്ള ബന്ധവും സ്നേഹത്തിന്റെ യഥാർത്ഥ മഭാവം നമ്മളെ വിളിച്ചോതിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കിലെ ചിന്തിക്കുകയാണ്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതം ശോഭനമായി തീരണമെങ്കിൽ നമ്മൾ ഒന്നാമത് യേശുവിനെ സ്വീകരിക്കുന്ന, യേശുവിന് മുഖ്യ സ്ഥാനം നൽകുന്ന ഒരു ഭവനമായിരിക്കണം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് യേശുവിന്റെ സാന്നിധ്യം അതിന് വളരെ വിലപ്പെട്ടതാണ്. വീണ് കിട്ടിയ ഭാഗ്യം പോലെ കർത്താവിന്റെ പാദപീഠത്തിൽ വചനം കേൾക്കുവാൻ തുടങ്ങണം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ ശിഷ്യന്മാർക്കും ആദിത്യം വരേണ്ടത് ഭവനമാണ് മൂന്നാമത് നമ്മൾ കണ്ടത്. നാലാമതായി പ്രശ്നങ്ങൾ പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മൾ യേശുവിന്റെ സ്ഥലം സമർപ്പിക്കുകയാണ്. മറിയത്തിനോടും പലരും പറയാതെ, പ്രമാണിമാരോടൊന്നും പറയാതെ യേശുവിനോട് തന്നെ തന്റെ പ്രയാസം മാർത്ത പറയുന്നു. അവസാനമായി യേശുവിനെ സ്നേഹിച്ച, യേശു സ്നേഹിച്ച ഭവനം. ആ ഭവനത്തിൽ രോഗമായി കിടന്നപ്പോൾ കർത്താവ് വന്നില്ല, മറിച്ച് അടക്കം കഴിഞ്ഞിട്ടാണ് കർത്താവ് ഭവനത്തിലേക്ക് വരുന്നത്. എങ്കിലും ഞാൻ തന്നെ പുനരുദ്ധാരണം ജീവനമാവുന്നു, എന്നെ വിശ്വസിക്കുന്നതിന് മരിച്ചാൽ ജീവിക്കും എന്നുള്ള വലിയൊരു സന്ദേശം അവിടെ കർത്താവ് നൽകുകയാണ്. മരിച്ചുപോയ ലാസറിനെ ഉയർത്തിക്കുന്നു. തീർച്ചയായും നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധി, പ്രയാസം, മരണം ഇതൊക്കെ കടന്നു വരുമ്പോഴും
അതിനെ അതിജീവിക്കുവാൻ തക്കുന്ന ശക്തനാണ് നമ്മുടെ കർത്താവ്. പ്രസന്ന പൗലോസ്ലിഹ പറയുന്നു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരേണ്ടിയ ആവശ്യമുണ്ട്. പ്രസന്ന പൗലോസ്ലിഹയുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് എന്റെ കർത്താവിനോട് പറ്റിച്ചേർന്ന് വളരുക എന്നുള്ളത്. അതുകൊണ്ട് കർത്താവിനോടൊപ്പം പറ്റിച്ചേർന്ന് വളർന്ന ഒരു ഭവനമായിരുന്നു ബെഥാനിയയിലെ ആ സംഭവം. ആ ഭവനത്തിലെ പ്രതിസന്ധികളും മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവ് അതിന് വിലാസം ഈർപ്പിച്ചുവെങ്കിൽ നമ്മുടെ പ്രത്യാശയാണ് ഈ സംരാജ്. നമ്മൾ തീർച്ചയായും പരിശുദ്ധ നോമ്പിന്റെ സമാപനത്തിൽ യോ പറയുന്നത് പോലെ ഒരു മരത്തിന് പോലും പ്രത്യാശയുണ്ട്. ഒരു മരം വെട്ടിക്കളഞ്ഞാൽ അതിന് നമ്മൾ അല്പം ജലമോ ലവണോ കിട്ടിക്കഴിഞ്ഞാൽ അത് മുളച്ചു വരും. യോ പറയുന്നു, യേശു മരിച്ചു കൂടി ആ മരണത്തിനോട് ചോദ്യത്തിന് നമ്മുടെ പ്രത്യാശ വാങ്ങിപ്പോലുള്ള സജീവരായി തിരിച്ചിലേക്ക് അപ്പുറമുള്ള അനുഭവത്തിൽ പ്രവേശിക്കുന്നു. തീർച്ചയായും ലാസറിന്റെ മരണം ആ കുടുംബത്തിന് ഒത്തിരി നൊമ്പരം വരുത്തിയിരിക്കും. നീണ്ട 96 മണിക്കൂർ അവരെ പ്രയാസപ്പെടുത്തിയിരിക്കും. കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് ധൈര്യം നൽകുന്നു, പ്രത്യാശ നൽകുന്നു. ഈ പ്രത്യാശ ജീവിപ്പാൻ ഈ പരിശുദ്ധ നോമ്പ് നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർമ്മിക്കുന്നു. നമ്മുടെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.